സംഖ്യാപുസ്തകം 34-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 34-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, ഇസ്രായേൽ മക്കളോട് നീ കൽപ്പിക്കേണ്ടതെന്തെന്നാൽ, നിങ്ങൾ കനാൻ ദേശത്തു എത്തുമ്പോൾ നിങ്ങൾക്ക് അവകാശമായി വരുവാനിരിക്കുന്ന ദേശത്തിന്റെ അതിർ ഇങ്ങനെയായിരിക്കണം. തെക്കേ ഭാഗം സീൻ മരുഭൂമി തുടങ്ങി എദോമിന്റെ വശത്തുകൂടിയായിരിക്കണം. നിങ്ങളുടെ തെക്കേ അതിർ കിഴക്ക് ഉപ്പുകടലിന്റെ അറ്റം തുടങ്ങി ആയിരിക്കണം. പിന്നെ നിങ്ങളുടെ അതിർ അക്രബീം കയറ്റത്തിന് തെക്കോട്ട് തിരിഞ്ഞ് സീനിലേക്ക് കടന്ന് കാദേശ് ബേർനയുടെ തേക്ക് അവസാനിക്കണം. അവിടെ നിന്ന് ഹസർ അദാർ വരെ ചെന്ന് അസ്മോനിലേക്ക് കടക്കണം. പിന്നെ അതിർ അസ്മോൻ തുടങ്ങി മിസ്രയീം തോട്ടിലേക്ക് തിരിഞ്ഞ് സമുദ്രത്തിങ്കൽ അവസാനിക്കണം. പടിഞ്ഞാറോ മഹാസമുദ്രം അതിരായിരിക്കണം. അത് നിങ്ങളുടെ പടിഞ്ഞാറെ അതിർ. വടക്കോം മഹാസമുദ്രം തുടങ്ങി ഹോർ പർവ്വതം നിങ്ങളുടെ അതിരായിരിക്കണം. ഹോർ പർവ്വതം മുതൽ ഹമാത്ത് വരെ അതിരാക്കണം. സദാദിൽ ആ അതിർ അവസാനിക്കണം. പിന്നെ അതിർ സിഫ്രോൻ വരെ ചെന്ന് ഹസാർ ഏനാനിൽ അവസാനിക്കണം. ഇത് നിങ്ങളുടെ വടക്കേ അതിർ. കിഴക്കോ ഹസാർ ഏനാൻ തുടങ്ങി ഷെഫാം വരെ നിങ്ങളുടെ അതിരാക്കണം. ഷെഫാം തുടങ്ങി ആ അതിർ അയ്യീന്റെ കിഴക്ക് ഭാഗത്ത് റിബ്ള വരെ ഇറങ്ങിച്ചെന്നിട്ട് കിനരേത്ത് കടലിന്റെ കിഴക്ക് കര തൊട്ടിരിക്കണം. അവിടെ നിന്ന് യോർദാൻ വഴിയായി ഇറങ്ങിച്ചെന്ന് ഉപ്പുകടലിങ്കൽ അവസാനിക്കണം. ഇത് ചുറ്റും നിങ്ങളുടെ ദേശത്തിന്റെ അതിരായിരിക്കണം. മോശ ഇസ്രായേൽ മക്കളോട് കൽപ്പിച്ചത് നിങ്ങൾക്ക് ചീട്ടിനാൽ അവകാശമായി ലഭിക്കാനുള്ളതായി യഹോവ 9.5 ഗോത്രങ്ങൾക്ക് കൊടുപ്പാൻ കൽപ്പിച്ചിട്ടുള്ള ദേശം ഇതുതന്നെ. രൂബേൻ ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും ഗാദ് ഗോത്രക്കാരുടെ കുടുംബങ്ങൾക്കും മനശ്ശെയുടെ പാതി ഗോത്രത്തിനും താന്താങ്ങളുടെ അവകാശം ലഭിച്ചുവല്ലോ. ഈ 2.5 ഗോത്രത്തിനും അവകാശം ലഭിച്ചത് കിഴക്കൻ പ്രദേശത്ത് യെരിഹോവിന് കിഴക്ക് യോർദാനക്കരയായിരുന്നു. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നിങ്ങൾ ദേശം വിഭാഗിച്ച് തരേണ്ടുന്നവരുടെ പേരുകളാവിത്. പുരോഹിതനായ എലയാസാരും നൂന്റെ മകനായ യോശുവയും ദേശത്തെ അവകാശമായി വിഭാഗിക്കേണ്ടതിന് നിങ്ങൾ ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ പ്രഭുവിനെയും കൂട്ടിക്കൊള്ളണം. അവർ ആരെല്ലാമെന്നാൽ യഹൂദാ ഗോത്രത്തിൽ യെഫുന്നെയുടെ മകൻ കാലേബ്, ശിമിയോൻ ഗോത്രത്തിൽ അമ്മിഹൂദിന്റെ മകൻ ഷെമുവേൽ, ബെന്യാമിൻ ഗോത്രത്തിൽ കിസ്ലോന്റെ മകൻ എലിദാദ്, ദാൻ ഗോത്രത്തിനുള്ള പ്രഭു യൊഗ്ലിയുടെ മകൻ ബുഖി, യോസേഫിന്റെ പുത്രന്മാരിൽ മനശ്ശെയുടെ ഗോത്രത്തിനുള്ള പ്രഭു എഫോദിന്റെ മകൻ ഹന്നിയേൽ, എഫ്രയീം ഗോത്രത്തിനുള്ള പ്രഭു ഷിഫ്താന്റെ മകൻ ഖെമുവേൽ, സെബുലൂൻ ഗോത്രത്തിനുള്ള പ്രഭു പർനാക്കീന്റെ മകൻ എലിസാഫാൻ, ഇസഖാർ ഗോത്രത്തിനുള്ള പ്രഭു അസാന്റെ മകൻ പൽത്തിയേൽ, ആശേർ ഗോത്രത്തിനുള്ള പ്രഭു ശെലോമിയുടെ മകൻ അഹിഹൂദ്, നഫ്താലി ഗോത്രത്തിനുള്ള പ്രഭു അമ്മിഹൂദിന്റെ മകൻ പെദഹേൽ. ഇസ്രായേൽ മക്കൾക്ക് കനാൻ ദേശത്ത് അവകാശം വിഭാഗിച്ചു കൊടുക്കേണ്ടതിന് യഹോവ നിയമിച്ചവർ ഇവർ തന്നെ.